Hi dears, this is Adi. Welcome to our channel Green Village, a home of pets and plants. ഇനി ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ അല്ലേ? ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടും ഞങ്ങളുടെ ചാനലിന്റെ പേരും ഒക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഏകദേശം എല്ലാ വീടുകളിലും ചെറിയ രീതിയിൽ ഒരു അടുക്കളത്തോട്ടം ഉണ്ട് എന്ന് തന്നെ പറയാം. കോവിഡ് കാലഘട്ടം ആയതോടുകൂടി അത് കുറച്ച് കൂടി എന്ന് തന്നെ പറയാം. മണ്ണില്ല, മഴയില്ല, സ്ഥലമില്ല എന്നുള്ള സ്ഥിരം പല്ലവികളൊക്കെ മാറി ടെറസിൽ ചക്ക വരെ വിളയിച്ച മിനിച്ചേച്ചി വരെ സോഷ്യൽ മീഡിയയിൽ താരമായ കാലമാണിത്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിന് മുന്നേയായി എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഇവിടെ എവിടെ കാണും, നമുക്കൊന്ന് നോക്കിയാലോ. ഈ ഗ്യാപ്പിൽ കക്ഷി ഏതോ ചെടി എടുക്കാൻ പോയെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് നോക്കാം. ആ ദേ അവിടെ നിൽപ്പുണ്ട്. ഹായ് ചേച്ചി. ഹായ്, വൺസ് അഗൈൻ വെൽക്കം ടു അവർ ചാനൽ ഗ്രീൻ വില്ലേജ്. ഒരുപാട് വിശദീകരിച്ച് ഇനി ചളവാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നമ്മൾ കാണുന്ന ചുറ്റുവട്ടം കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്ത നഴ്സറികളിലോ അല്ലെങ്കിൽ വീടുകളിൽ കൃഷി ചെയ്തവരുടെ അടുത്തുള്ള പച്ചക്കറി തൈകളോ അല്ലെങ്കിൽ നല്ല നല്ല ചെടികളോ എന്താ പറയുക, പെട്ടെന്ന് കായ്ഫലം തരുന്ന വൃക്ഷങ്ങളോ ഇതൊക്കെ നിങ്ങളെ കൂടെ പരിചയപ്പെടുത്തുക. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പെറ്റ്സിനെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പെറ്റ്സ് അല്ലെങ്കിൽ റെയറായിട്ടുള്ള കുറച്ച് പെറ്റ്സ് ബേർഡ്സ് ഇതിനെയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ദേ ഇത് വ്ലാത്തിയമ്പഴാണ് കേട്ടോ, അമ്പഴവ. ഇവിടെ ഒരുപാട് ചെടികളും ഫലവൃക്ഷ തൈകളും പച്ചക്കറി വിത്തുകളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവരോട് മെയിൻലി ചോദിച്ചപ്പോൾ ഇവർ എടുത്തു പറഞ്ഞൊരു കാര്യം, ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഫലവൃക്ഷത്തെ പറ്റിയാണ്. വൃക്ഷം എന്നൊന്നും പറയാൻ പറ്റില്ല, അതായത് ഇപ്പോഴത്തെ ഒരു വൃക്ഷങ്ങളുടെ ചെറിയ കായ്ഫലം തരുന്ന ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, പെട്ടെന്നായിരിക്കും, അത്ര ഒരു വളർച്ച എത്താതെ ആയിരിക്കും. അപ്പം നമുക്ക് ഇതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര അതിശയമായി. ഒപ്പം വായിൽ കുറച്ച് വെള്ളമൊക്കെ വന്നു കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏകദേശം 225 രൂപയിൽ, അതായത് 225-250 രൂപയിൽ തുടങ്ങി 2000-2500 രൂപയോളം വരുന്ന പ്ലാന്റ്സ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് പണ്ട് എനിക്ക് നൊസ്റ്റു വന്നു കേട്ടോ. കാരണം നമ്മൾ പണ്ട് സ്കൂളിൽ പോകുന്ന ടൈമിൽ അറിയില്ലേ, ഈ കണ്ണിമാങ്ങാടെയും ചാമ്പാടെയും അമ്പഴത്തിൻ്റെയൊക്കെ പുറകെ നടന്നൊരു ടൈമുണ്ടല്ലോ, പോകുന്നതിന് മുമ്പേ നമുക്ക് ഇത് പറഞ്ഞാൽ പൊട്ടിക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഇതാണ് ഇവരെ ഏറ്റവും കൂടുതൽ പോകുന്നതെന്ന് ഇവർ പറയുന്നത്. ഇത് ഏകദേശം ഒരു 1000-1200 രൂപയോളം വരും. ഇത് കണ്ടു, ഇതിപ്പം പൊക്കി വെച്ചിട്ടാണ്, ഇത് എന്നോടൊപ്പം പോലും എത്തിയിട്ടില്ല. ഏകദേശം ഇപ്പം തന്നെ ഇതിൽ ഇതാ 1, 2, 3 ഇതാ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ അതർ സൈഡിലൊക്കെ ഉണ്ട്, ഒരു 4-5 കൊലയോളം അമ്പഴം ഇതിലിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പഴം ഏകദേശം അറിയാമല്ലോ നിങ്ങൾക്ക്, അമ്പഴമൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ടൈമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിവിടെ നന്നായിട്ട് ഇത് മൂവ് ആവുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഏകദേശം ഇവർ ഒരു 200-250 തൈയോളം ഇറക്കിയാൽ, അതായത് ഇവരുടെ അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ, അതായത് ഒരു പിന്നെ എത്രയാ 15-20 ദിവസം ഇരിക്കുമ്പോഴാണ് ഇവർക്ക് സ്റ്റോക്ക് വരുന്നത്. ആ ഒരു ടൈം കൊണ്ട് ഈ അമ്പഴം, അതായത് ഈ ബ്ലാത്തി അമ്പഴം തീർന്ന് അതിന് ഇതിൻ്റെ സ്റ്റോക്ക് തീർന്നു പോകുമെന്നാണ് ഇവർ പറയുന്നത്. ഇതിവർ പിന്നെ ഇവിടെ ഇത് കൊടുക്കുക, ഇത് കൊടുക്കില്ല കേട്ടോ, ഇതിവർ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്ഷനാണ് ഇവിടേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ പീസ് ചോദിച്ചപ്പോൾ ഇവർ ഇവിടെ ഇല്ല, 2 ദിവസത്തിനുള്ളിൽ ലോക്ക്ഡൗണിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ വരും എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഒരു പീസ് ഞങ്ങൾക്കും ഉണ്ട്, നമ്മളത് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ മെയിൻലി പോകുന്ന വേറൊരു ഐറ്റം കൂടിയുണ്ട്, അതും നമ്മൾ ഇതുപോലെ തന്നെ എന്താ പറഞ്ഞത് നൊസ്തു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു അവസ്ഥയാണ്. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ദേ ഇത് ബ്ലാത്തി അമ്പഴമാണ് കേട്ടോ, അമ്പഴവ. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏകദേശം 225 രൂപയിൽ, അതായത് 225-250 രൂപയിൽ തുടങ്ങി 2000-2500 രൂപയോളം വരുന്ന പ്ലാന്റ്സ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് പണ്ട് എനിക്ക് നൊസ്റ്റു വന്നു കേട്ടോ. കാരണം നമ്മൾ പണ്ട് സ്കൂളിൽ പോകുന്ന ടൈമിൽ അറിയില്ലേ, ഈ കണ്ണിമാങ്ങാടെയും ചാമ്പാടെയും അമ്പഴത്തിൻ്റെയൊക്കെ പുറകെ നടന്നൊരു ടൈമുണ്ടല്ലോ, പോകുന്നതിന് മുമ്പേ നമുക്ക് ഇത് പറഞ്ഞാൽ പൊട്ടിക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഇതാണ് ഇവരെ ഏറ്റവും കൂടുതൽ പോകുന്നതെന്ന് ഇവർ പറയുന്നത്. ഇത് ഏകദേശം ഒരു 1000-1200 രൂപയോളം വരും. ഇത് കണ്ടു, ഇതിപ്പം പൊക്കി വെച്ചിട്ടാണ്, ഇത് എന്നോടൊപ്പം പോലും എത്തിയിട്ടില്ല. ഏകദേശം ഇപ്പം തന്നെ ഇതിൽ ഇതാ 1, 2, 3 ഇതാ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ അതർ സൈഡിലൊക്കെ ഉണ്ട്, ഒരു 4-5 കൊലയോളം അമ്പഴം ഇതിലിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ,
പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പലം ഏകദേശം അറിയാലോ നിങ്ങൾക്ക്, അമ്പഴൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ടൈമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. ഇതിവിടെ നന്നായിട്ട് ഇത് മൂവ് ആവുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഏകദേശം ഇവർ ഒരു 200-250 തൈയോളം ഇറക്കിയാൽ, അതായത് ഇവരുടെ അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ, അതായത് ഒരു പിന്നെ എത്രയാ 15-20 ദിവസം ഇരിക്കുമ്പോഴാണ് ഇവർക്ക് സ്റ്റോക്ക് വരുന്നത്. ആ ഒരു ടൈം കൊണ്ട് ഈ അമ്പഴം, അതായത് ഈ ബ്ലാത്തി അമ്പഴം തീർന്നത്, അതിൻ്റെ ഇതിൻ്റെ സ്റ്റോക്ക് തീർന്നു പോകുമെന്നാണ് ഇവർ പറയുന്നത്. ഇതിവർ പിന്നെ ഇവിടെ ഇത് കൊടുക്കുക, ഇത് കൊടുക്കില്ല കേട്ടോ, ഇതിവർ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്ഷനാണ് ഇവിടേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ പീസ് ചോദിച്ചപ്പോൾ ഇവരിവിടെ ഇല്ല, 2 ദിവസത്തിനുള്ളിൽ ലോക്ക്ഡൗണിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഒരു പീസ് ഞങ്ങൾക്കും ഉണ്ട്, നമ്മളത് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ മെയിൻലി പോകുന്ന വേറൊരു ഐറ്റം കൂടിയുണ്ട്, അതും നമ്മൾ ഇതുപോലെ തന്നെ എന്താ പറഞ്ഞത് നൊസ്തു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു അവസ്ഥയാണ്. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത്, ഇത് കാണാമല്ലോ അല്ലേ, സപ്പോട്ടയാണ്. ഇത് സ്റ്റാർട്ടിംഗ് 120 രൂപ മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ്. ഇപ്പോൾ ഈ കാണുന്ന ചെടിക്ക് ഒരു 2200 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊരു ഏകദേശം 20 വർഷത്തോളം ഇതേപോലെ നിന്ന് കായ്ക്കും കേട്ടോ, 20 വർഷത്തോളം ഇതേപോലെ നിന്ന് കായ്ക്കും. ഇത് കാണാമല്ലോ അല്ലേ, ഇത് ചെറിയ ചെടിയാണെങ്കിലും സപ്പോട്ട കായ്ച്ചു നിപ്പുണ്ട്. ഇത് ഏകദേശം വിളഞ്ഞ സപ്പോട്ടയാണ്. ദേ ഇതില് കാണാമല്ലോ, ഇതില് 2 എണ്ണമുണ്ട്, ദേ 3, ഇതിലൊക്കെ ദേ വരുന്നുണ്ട് കേട്ടോ സപ്പോട്ട. ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ വഴി എത്തിച്ചു തരും. ഇത് ഡിസ്പ്ലേ ആണ്, ഇതിൻ്റെ ചെറിയ തൈകളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ 120 രൂപ മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വരുന്നത്. ഇത് 2200 ആണ്. നമ്മൾ നേരത്തെ കണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്, ഇത് ആർക്കും അവർക്ക് കൊടുക്കത്തില്ല, ഇത് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ചെറിയ ചെടികൾ വാങ്ങിക്കാനായിട്ട് കിട്ടും ഓൺലൈനിൽ, ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വാങ്ങിക്കുന്നവർക്ക് ഓൺലൈനായിട്ട് ഇത് എത്തിച്ചു കൊടുക്കുന്നതാണ് അവർ. ഇവിടെ ടീ ടൈം ആയി കേട്ടോ ചേട്ടൻ, ഞങ്ങൾക്ക് രണ്ട് എന്താ ചായയും ബിസ്ക്കറ്റൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. കുറേ നേരമായിട്ട് ഞങ്ങൾ പറയുവാണ് സ്ക്രീനിലേക്ക് വരൂ, സ്ക്രീനിലേക്ക് വരൂ, വരുന്നില്ല. ഭയങ്കര നാണാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിക്കണം. ഇനി അതിന് മുന്നായിട്ട് നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ, നമ്മൾ രണ്ട് പ്ലാന്റ്സിനെ കുറിച്ച് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ഇത് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ നമ്മുടെ നമ്പർ മെൻഷൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അടുത്തുള്ളവരാണെങ്കിൽ, അതായത് നമ്മൾ കായംകുളം സമീപ പ്രദേശമാണിപ്പോൾ, അടുത്തുള്ളവരാണെങ്കിൽ അവർ അങ്ങനെ ഹോം ഡെലിവറി ചെയ്യും, അല്ലെങ്കിൽ അവർ പാർസൽ സർവീസോ ഓൺലൈൻ ഡെലിവറിയോ എന്താന്ന് വെച്ചാൽ ചെയ്യും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയും കുറച്ച് വ്യത്യസ്ത വിഭവങ്ങളുമായി കാണും വരെ ബൈ.